ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്സ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പുളിശ്ശേരിയാണ്. ചീരയും ചക്കക്കുരുവും ഉപയോഗിച്ചിട്ടുള്ള ഒരു പുളിശ്ശേരി. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു കെട്ട് ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 10-15 ചക്കക്കുരുവും ക്ലീൻ ചെയ്ത് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് നമുക്ക് ഈ ചക്കക്കുരുവിനെ ഒന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയും അതിലേക്ക് ഒരു 3 പച്ചമുളക്, 3 ചെറിയുള്ളി, 2 ഇല കറിവേപ്പില, അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ചക്കക്കുരുവും ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര ഈ ചക്കക്കുരുവിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിതിവിടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചീരയെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചീരയും ചക്കക്കുരുവും ഇവിടെ പാകത്തിന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് ഒന്ന് വെന്ത് വരണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് വേണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തൈര് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. തൈര് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ കുറുകി കറി ഇവിടെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തൈര് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു ചെറിയ ബബിൾസ് വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ശരിക്കും നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണിത്. ഒരു വെറൈറ്റി കറി തന്നെയാണിത്. അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കടുകും ഉലുവയൊക്കെ ഒന്ന് മൂപ്പിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ 1/2 ടേബിൾ സ്പൂണിൻ്റെ താഴെ ഉലുവയും ചേർത്തു കൊടുത്തിട്ടുണ്ട്. ഇനി 2 വട്ടൻമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്നത് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.